മൺമറഞ്ഞു പോയ പൂഞ്ഞാർ സിംഹത്തിന് വേണ്ടി ഒരു ഗാനം ആലപിച്ചുകൊണ്ട്, ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകുടിഞ്ഞുള്ളൊരു കുഞ്ഞു പീസി, മഴുവീണ ജനപക്ഷ കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതനക്കി, നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറും ഈ ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിനു കിളികളില്ല, ആരുല്ലെല്ലാരും പോയി. പതിവ് പോൽ കൊത്തി പിരിഞ്ഞു പോയി മെയ്ച്ചൂടി അടവച്ചുണർത്തിയ കുഞ്ഞുമക്കൾ, ആർക്കുമല്ലാതെ ഇലക്ഷനും വോട്ടും എം പി സ്ഥാനവും മനസ്സിൽ കുടിയിരുത്തി. ഒരു കാലത്ത് പൂഞ്ഞാർ സിംഹം എന്നറിയപ്പെട്ടിരുന്ന പി സി ജോർജിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഓർക്കുന്ന സമയത്ത് സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്നറിയില്ല, അറിയാതെ കണ്ണൊക്കെ നിറഞ്ഞങ്ങനെ പോവുകയാണ്. ശത്രുക്കൾക്ക് പോലും ഈ ഒരു ഗതി വരുത്തരുതേ ദൈവമേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. ഒരു കാലത്ത് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് തഗ്ഗുകളുടെ രാജാവ് എന്നാണ്. അദ്ദേഹത്തിന്റെ പഴയകാല കുറച്ച് തഗ്ഗുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. മൂന്ന് മുന്നണിയോട് ഒരു ബന്ധമില്ലാതെ ഈ സഭയിൽ വന്ന് സംസാരിക്കാനാണ്, ജനപക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കാനാണ് പൂഞ്ഞാറിലെ ജനങ്ങൾ എന്നെ ഇങ്ങോട്ട് അയച്ചത്. അങ്ങനെയാണ് സംസാരിക്കുന്നത് സാർ. പൂഞ്ഞാറിലെ ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയോടുകൂടി നിയമസഭയിലെത്തിയ പി സിയുടെ നാവിന് മുന്നിൽ ഏറ്റുമുട്ടാൻ അന്നൊക്കെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും ഭയമായിരുന്നു. മറ്റ് എം എൽ എമാരും എം പിമാരും എന്തിനേറെ പറയുന്നു, മാധ്യമ പ്രവർത്തകർ പോലും പി സിയുടെ നാവിന്റെ ചൂടറിഞ്ഞിട്ടുണ്ട് അക്കാലത്ത്. മോദിയോട് പറയാം, കൊച്ചിന്റെ എത്ര വയസ്സുണ്ട്? ഞാൻ 27-ാമത്തെ വയസ്സ് എം എൽ എ ആയാൾ, അറിയാമോ? ഇത് 2018 ഇപ്പോഴും എം എൽ എ ആണ്, മനസ്സിലായോ? കേരളത്തിലെ രാജ്യത്തുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടി എതിർത്ത് ഒറ്റയ്ക്ക് 28,000 ജയിച്ച എം എൽ എ ആയാളാണ് ഞാൻ, മനസ്സിലായോ? കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും കൊണ്ടുവന്ന് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് അവർ പറയുന്നത് ഇവിടെ കേൾക്കാൻ വേണ്ടി എന്നെ പിടിച്ചിരിക്കുക. മാതൃഭൂമി ചാതിനോട് ഇതിന് മര്യാദയുണ്ട്, അവിടെ ഞാൻ മിണ്ടാതിരിക്കുക. അല്ലാതെ ഇതൊന്നും കേട്ടോണ്ടിരിക്കുന്നതല്ലേ, എന്നെ പഠിപ്പിക്കാനൊന്നും നിങ്ങൾ നോക്കരുത്. സ്മിതി പഠിച്ചോണം, മോടെ പ്രായമുണ്ട് എൻ്റെ എം എൽ എ പഠിക്കും, മനസ്സിലായില്ലേ? പൂഞ്ഞാറിലെ ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയോടുകൂടി രാജാവിനെ പോലെ അങ്ങനെ വലസി നടന്നിരുന്ന സമയത്ത് പി സി ജോർജിന് അങ്ങനെ ഒരു ചൊറിച്ചിൽ, അങ്ങനെ ചൊറിച്ചിൽ വന്ന പി സി ജോർജ് നമ്മളൊക്കെ പണ്ട് വായിച്ച ഗുണപാഠകഥയിലെ മരംവെട്ടുകാരനെ പോലെ ഇരിക്കുന്ന കൊമ്പ് തന്നെ അങ്ങോട്ട് മുറിക്കാൻ തീരുമാനിച്ചു. തന്നെ അത്രയും കാലം പിന്തുണച്ച ജനങ്ങളെ വരെ തള്ളി പറയുന്ന അവസ്ഥയിലേക്ക് പി സി ജോർജ് പോയി. ജനങ്ങൾ തിരിച്ചും പറഞ്ഞു. അതോടുകൂടിയിട്ട് ബി ജെ പിയിലേക്ക് കൂടുമാറുകയാണ് നമ്മളെ പൂഞ്ഞാറിലെ സിംഹം. ആകെക്കൂടി ഉണ്ടായിരുന്ന പിടിവള്ളിയായിരുന്ന ജനപക്ഷം പാർട്ടിയെ പിരിച്ചുവിട്ടുകൊണ്ടായിരുന്നു ആ കൂടുമാറ്റം. ആദ്യമായി ഞാനും എൻ്റെ മകൻ ഷോൺ ജോർജും പിന്നെ പാർട്ടിയുടെ ഓഫീസ് സെക്രട്ടറി ഗോറുടി കാക്കനാട് മെമ്പർഷിപ്പ് എടുത്തു. ഇന്ന് മുഴുവൻ കേരളത്തിലെ മുഴുവൻ ജനപക്ഷം പ്രവർത്തകരും ഇന്ന് ബി ജെ പിയുടെ ഒപ്പം ചേരും. ഇനി ഇന്ന് മത ഇന്ന് ഇതിനുശേഷം കേരള ജനപക്ഷം എന്നൊരു പാർട്ടി കാണില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ ആർക്കും കൂടാനും അവസരമില്ല, അവകാശം ഉണ്ടാവില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ട സീറ്റ് മോഹിച്ച് ബി ജെ പിയിലേക്ക് പോയ പി സി ജോർജിന് തിരിച്ചടിയായിരുന്നു ഫലം. തനിക്കോ മകനോ പത്തനംതിട്ട സീറ്റ് ലഭിക്കും. തനിക്കാണ് ലഭിക്കുന്നതെങ്കിൽ മകനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാം. ഇനി മകനാണ് ലഭിക്കുന്നതെങ്കിൽ തനിക്ക് നിയമസഭയിലേക്ക് ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കാം. ജയിച്ചാലും തോറ്റാലും ആ പാർട്ടിയിലൊരു സ്ഥാനം ഉറപ്പിക്കാം എന്ന് കരുതിയ പി സി ജോർജിനെ പക്ഷേ ബി ജെ പി പാടെ തള്ളിക്കളഞ്ഞു. അനിൽ ആന്റണിയെ പോലെയുള്ള രാഷ്ട്രീയ മാലിന്യങ്ങളെ പോലും മത്സരിപ്പിക്കുന്ന ബി ജെ പി പി സി ജോർജിന് ആ ഒരു മാലിന്യത്തിന്റെ പരിഗണന പോലും നൽകാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു. അങ്ങനെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒക്കെ കിടുകിട വിറപ്പിച്ച് പൂഞ്ഞാറിലെ വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു എന്ന് മേനി പറഞ്ഞ കാടിളക്കി നടന്നിരുന്ന സിംഹമെന്നറിയപ്പെട്ടിരുന്ന പി സി ജോർജ് കേരളത്തിലൊരു എം എൽ എ പോലും ഇല്ലാത്ത ഒരു മൂന്നാംകിട പാർട്ടിയുടെ അരിവപ്പുകാരൻ എന്നുള്ള രീതിയിലേക്ക് തരം താഴ്ന്ന, അവർക്ക് പാദസേവ ചെയ്യാൻ പോലും താൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കേണ്ടി വരുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഞാനിതൊന്നും ആവശ്യപ്പെടുന്ന പാർട്ടി നേതൃത്വം പറയുന്നത് അവർ എന്നോട് പറയാണ്, ബി ജെ പിയുടെ നേതൃത്വം പറയാണ്, നാളെ മുതൽ കേരളത്തിലെ ഓഫീസിന്റെ ചാർജുള്ള ഒരു പ്യൂണായിട്ടിരിക്കണം, ഞാൻ പ്യൂണായിട്ടിരിക്കും. അത്രയും കാലം കുങ്കുന്ന് കാണിച്ചു നടന്നിരുന്ന അഹങ്കരിച്ചു നടന്നിരുന്ന ഒരു മനുഷ്യൻ ബി ജെ പിക്ക് പാദസേവ ചെയ്യാൻ പോലും താൻ തയ്യാറാണെന്ന് അറിയിക്കുകയാണ്. അവർക്ക് ബി ജെ പിക്കാരുടെ കാലിന്റെ ചോട്ടിൽ പോയി സാഷ്ടാംഗം വീണ് കിടക്കുന്ന പി സി ജോർജിന്റെ ദേഹത്തേക്ക് ബി ജെ പിക്കാർ ഓരോരുത്തരായി കാർത്തിച്ച് തുപ്പുന്ന കാഴ്ച കൂടെ ജനങ്ങൾക്ക് കാണേണ്ടി വന്നു എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. താൻ അത്രയും കാലം ആശിച്ചു മോഹിച്ച തന്റെ പാർട്ടിയെ പോലും ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് ചേരാൻ കാരണമായിട്ടുള്ള പത്തനംതിട്ട സീറ്റ് തന്നോടൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെ അനിൽ ആന്റണി എന്ന് പറഞ്ഞ ഇന്നലെ വന്ന പയ്യന് ബി ജെ പി കൊടുത്ത സമയത്ത് അതിന്റെ അമർഷം രേഖപ്പെടുത്താൻ ഒന്ന് ഉറക്ക കരയാൻ പോലും ഉള്ള സ്വാതന്ത്ര്യം പി സി ജോർജിന് നഷ്ടപ്പെടുകയാണ്. കെ സുരേന്ദ്രനെ പോലെ കേരളത്തിൽ ഇത്രയും കാലം ഒരു ഇലക്ഷനിൽ പോലും മത്സരിച്ച് ജയിക്കാത്ത ഒരാള് പി സി ജോർജിനെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ.
അല്ലാന്നുണ്ടെങ്കിൽ പി സി ജോർജിന് നീ ഇനി മിണ്ടിപ്പോകരുത് എന്ന് പറയുന്ന രീതിയിലുള്ള പ്രസ്താവന ഇറക്കുന്ന ഒരവസ്ഥ പോലും നമുക്ക് കാണേണ്ടി വന്നു. പി സി ജോർജ് ആയാലും കെ സുരേന്ദ്രൻ ആയാലും എല്ലാവരും പാർട്ടിക്ക് വിധേയരാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പാർട്ടിക്ക് നയങ്ങൾക്കനുസരിച്ച് ഇനി പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ചടക്ക നടപടി, കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കും. കർശനമായിട്ടുള്ള അച്ചടക്ക നടപടി എടുക്കും. ഫേസ്ബുക്കിലൂടെ എന്തെങ്കിലും വിളിച്ചു പറയുന്നവൻ ഒരു പാർട്ടി സ്ഥാനത്തും ഉണ്ടാവില്ല. കാത്തിരുന്ന് കാണാം. കാര്യങ്ങള് സംസാരിക്കുന്നതിന്റെ ഭാഷ ഇതൊക്കെ എല്ലാവരും മിതത്വം പാലിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ പ്രത്യേകിച്ചും മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. പി സി ജോർജിന് അച്ചടക്കം പഠിപ്പിക്കുന്ന നിലവാരത്തിലേക്ക് സുരേന്ദ്രൻ ഉയരുന്ന സമയത്ത് പി സി ജോർജിന്റെ സ്ഥാനം എവിടെ എത്തി എന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിച്ചു നോക്കണം. സുരേന്ദ്രൻ പോട്ടെ, ഇന്നലെ ബി ജെ പിയിലേക്ക് കടന്നു വന്നിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹത്തിന്റെ മകന് പോലും ബി ജെ പി സീറ്റ് നൽകിയപ്പോൾ പി സി ജോർജിനെ തള്ളിക്കളിയാണ് ഉണ്ടായത്. മാത്രമല്ല പി സി ജോർജും വെള്ളാപ്പള്ളി നടേശനും പണ്ടേ ഒക്കില്ല. വെള്ളാപ്പള്ളി നടേശൻ പോലും ബി ജെ പിക്ക് ഉള്ളിൽ ഇരുന്നു കൊണ്ട് പി സി ജോർജിനെ തെറി വിളിക്കുന്ന കാഴ്ച കൂടെ നമ്മൾ കാണുകയാണ്. പി സി ജോർജ് താരതമ്യത്തിന് അർഹനല്ലാത്ത ഒരു അപ്രസക്തനായ വ്യക്തിയാണെന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ പത്തനംതിട്ട സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ കടുത്ത രീതിയിലാണ് പി സിയെ ആക്രമിക്കുന്നത്. എനിക്ക് കേരള മുഖ്യമന്ത്രിയാണെന്ന് എനിക്ക് തോന്നുന്നു. വന്നാൽ എന്നോട് സ്നേഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എന്നെ ഊളം പാറ അഡ്മിറ്റ് ചെയ്യണം. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ, സ്നേഹം ഇല്ലെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പോൾ വീണോ അത്രയും ഇനി മറുപടി പറയാൻ എനിക്കുണ്ട്. ഓരോരുത്തർ അർഹതപ്പെട്ടുണ്ട്, അർഹതപ്പെടാത്തതുണ്ട്. പി സി ജോർജ് തലക്ക് സുഖമില്ലാത്ത ആളെന്ന് പറയാതെ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ തന്റെ അധിക്ഷേപം അതുകൊണ്ടും നിർത്താൻ തയ്യാറായില്ല. ചുമ്മാ ഇരുന്ന് തവള വീർക്കണം പോലെ ആരും വീർത്തിട്ട് കാര്യമില്ല. വീർത്ത വയറ് പൊട്ടണം അല്ലാതെ ഒരു റിസൾട്ടും ഉണ്ടാകില്ല. പക്ഷേ ഈ അധിക്ഷേപ ചൊരിച്ചിലുകൾക്കിടയിലും താൻ ഒരിക്കലും ബി ജെ പിയോട് സീറ്റ് ആവശ്യപ്പെട്ടില്ല എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നമ്മളെ പി സി ജോർജ്. ഞാൻ ഒരിക്കലും എനിക്ക് സീറ്റ് വേണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ആരോടും ദൈവം സാക്ഷി പറയും. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കുഞ്ഞു പി സി മഴുവീണ ജനപക്ഷ കൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറകു ചെറുതലക്കി. അതേസമയം സീറ്റ് വേണ്ട എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിരുന്ന പി സി ജോർജ് എന്നെ പറയുന്നു തനിക്ക് കിട്ടേണ്ട സീറ്റ് ഇല്ലാതാക്കിയത് വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയുടെ മകനും പിണറായി വിജയനും ഒക്കെ ചേർന്നാണ് എന്നും പറയുന്നുണ്ട്. പിണറായിയും വെള്ളാപ്പള്ളിയും തുഷാറും അതുപോലെ രാജ്യത്തുള്ള എല്ലാ പ്രതിരോധ ശക്തികളും ഒരുമിച്ച് കൂടിയിട്ടാണല്ലോ എനിക്ക് സീറ്റ് വേണ്ടാൻ തീരുമാനിച്ചു. ഞാൻ സംതൃപ്തൻ. എല്ലാം നഷ്ടപ്പെട്ടു, ജനപിന്തുണ പോയി, ആറ്റുനോറ്റ് വളർത്തിയെടുത്ത പാർട്ടി പോയി, പേര് പോയി, പ്രശസ്തി പോയി, ആത്മാഭിമാനം പോലും കളങ്കപ്പെടുന്ന അവസ്ഥയിലും ബി ജെ പിക്കാരുടെ കോന്തല തുമ്പിൽ ഇങ്ങനെ പി സിന്റെ ഒരു അവസ്ഥ കാണുന്ന സമയത്ത് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ അയച്ചുള്ള അപ്പിട്ടിട്ട് ഒലിപ്പിച്ച് വരുന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത് കൂടി വരുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ തോന്നോ? നമ്മളിങ്ങനെ മാറ്റി നിർത്തൂലേ? അതുപോലുള്ള ഒരു അവസ്ഥ, ഒരു ചീഞ്ഞു നാറിയിട്ടുള്ള ഒരു ദുർഗന്ധം വമിക്കുന്ന വല്ലാത്തൊരു ഗതികെട്ടൊരു അവസ്ഥ. പക്ഷെ അതിനിടയിലും വെള്ളാപ്പള്ളി നടേശൻ പി സി ജോർജിനെ ഇങ്ങനെ എയറിലിട്ട് ഇങ്ങനെ സമ്മാനം ആടിക്കൊണ്ടിരിക്കുകയാണ്. പി സി ജോർജ് രക്ഷപ്പെടുക. ഇതുപോലെ ഒരു രക്ഷയില്ലാത്ത ഒരാളാണ് കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം അപഹാസ്യനും വിശ്വസിക്കാൻ കൊള്ളാത്തവനും നിലപാടില്ലാത്തവനും. ഇങ്ങനെ ഒരു പരീക്ഷണമോ എന്റെ ഗുരുവായൂരപ്പ? നിങ്ങളൊന്ന് ആലോചിച്ചു, കേരള രാഷ്ട്രീയത്തിൽ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാളാണ്. പക്ഷേ പി സി ജോർജിനെതിരെ അച്ചടക്ക നടപടി എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പി സി ജോർജിനോട് ഇനി ശബ്ദിക്കരുത് എന്ന് പറഞ്ഞ സുരേന്ദ്രൻ വെള്ളാപ്പള്ളിക്കെതിരെ ഒരു അച്ചടക്ക നടപടിയും എടുത്തിട്ടില്ല. വെള്ളാപ്പള്ളി അങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളി പോലുള്ള ആളുകളൊക്കെ പി സി ജോർജിന്റെ നെഞ്ഞത്ത് കയറിയിട്ട് ഇങ്ങനെ മേയുന്ന ഒരു കാഴ്ച. പക്ഷേ പി സി ജോർജ് ബി ജെ പിയുടെ ഒരു വിനീതദാസനാണല്ലോ. സുരേന്ദ്രന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കിയിട്ട് പി സി ജോർജ് വളരെ ഒരു അച്ചടക്കത്തോട് കൂടിയിട്ട്, എന്തായാലും ബി ജെ പിയോട് നന്ദിയുണ്ട്, പി സി ജോർജിന് അച്ചടക്കം പഠിപ്പിച്ചല്ലോ. സാധാരണഗതിയിൽ ബി ജെ പിയിലല്ലായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ തന്തക്കും തന്തയുടെ തന്തക്കും 16 വട്ടം വിളിക്കേണ്ട സമയവും കാർക്കിച്ചു തുപ്പേണ്ട സമയമൊക്കെ കഴിഞ്ഞു. എന്നിട്ടും പി സിക്ക് ഇത്രത്തോളം ക്ഷമയുണ്ടെന്ന് കാണിച്ചു തന്ന ബി ജെ പിക്കാർ അല്ലെങ്കിൽ സുരേന്ദ്രനെ പോലുള്ള ആളുകൾ, നിങ്ങൾ മാസമാണ്. കാരണം ഒരുത്തരം എങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ 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 പറയാൻ വാക്കുകളില്ല. അത്രയും ഒരു മനുഷ്യനോട്, ശത്രുക്കളോട് പോലും ഇത്രത്തിൽ നിങ്ങൾ ദ്രോഹം ചെയ്യരുത്. കാരണം നിങ്ങളുടെ കാൽക്കീലേക്ക് വന്ന ഒരുത്തരം ഇട്ടിട്ടാണ് നിങ്ങളിങ്ങനെ അമ്മാനമാടുന്നത്. അയ്യോ കഷ്ടം കഷ്ടം കഷ്ടം. എനിക്ക് പി സിയോട് സാധാപം തോന്നിപ്പോവാണ്. പി സിന്റെ ഇപ്പോൾ ഒരു നിലപാട്, ഇപ്പോൾ മുന്നേ കണ്ട പി സി ആണോ ഇപ്പൊ കാണുന്ന പി സി എന്നുള്ളത് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും. വല്ലാത്തൊരു ഗതികെട്ട ഒരു അവസ്ഥയാണ് ആ മനുഷ്യൻ്റെത്. വെള്ളാപ്പള്ളിയും ഒപ്പം തന്നെ അവരുടെ ഒരു നീക്കമാണോ ഇതൊരു തിരിച്ചടിയായത്? ആ കുഴ കേസ് കിട്ടും വീട് എന്നെ. ഞാൻ അത് വർത്തമാനം പറയാം. ആ പോട്ടെ, അത് പറ്റിയ കക്ഷിയല്ല, അത് അറിയാമല്ലോ കയ്യിലിരിപ്പൊക്കെ. ഇയാളുടെ ഒരു അവസ്ഥ വല്ലാത്തൊരു അവസ്ഥ. എനിക്ക് ആ ഒരു കവിത തന്നെയാണ് ഓർമ്മ വരുന്നത്. ഇയാളുടെ ഒരു അവസ്ഥ എനിക്ക് കാണുന്ന സമയത്ത്,
ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കുഞ്ഞു പി സി. മഴുവീണ ജനപക്ഷക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതനക്കി. അതേസമയത്ത് ബി ജെ പിക്കാർ ആരൊക്കെ എവിടെയൊക്കെ മത്സരിപ്പിക്കുന്നു എന്നുള്ള കാര്യം പോലും പി സിയോട് ചർച്ച ചെയ്യുന്നില്ല. പി സി എന്താ പറയുക, ഒരു വസ്തുവിനും കൊള്ളാത്ത ഒരു സാധനമാക്കിയിട്ട് അവിടെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്. ബി ഡി ജെ എസ് മത്സരിക്കുന്ന കാര്യം പോലും പി സി അറിഞ്ഞിരുന്നില്ല. മുമ്പേ അത് അറിഞ്ഞിരുന്നെങ്കിൽ പി സി ബി ജെ പിയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ജനപക്ഷം പാർട്ടി പിരിച്ചുവിടില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബി ഡി ജെ എസ് ഒക്കെ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുന്ന കാര്യം അറിഞ്ഞത്. ബി ഡി ജെ എസിന് പോലും സീറ്റ് കൊടുത്ത ബി ജെ പി മറ്റേ പി സിക്ക് സീറ്റ് കൊടുത്തു എന്നുള്ള കൊടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, ബി ഡി ജെ എസ് മത്സരിക്കുന്ന കാര്യം പോലും അറിയിച്ചിട്ടില്ല എന്നുള്ളത് പറയുന്നത്. അതിനും ആ പാവം മനുഷ്യൻ നിസ്സഹായനായിട്ട് ഒരു മറുപടി പറയുന്നുണ്ട്. കോട്ടയത്ത് ബി ഡി ജെ എസ് മത്സരിക്കുന്നത് എന്താണ് സാധ്യത? എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞിട്ടില്ല, ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. സീറ്റ് വന്നില്ല, പക്ഷെ പാർട്ടിയിൽ ഒരു അർഹമായ സ്ഥാനം ഇനിയെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്കോ, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ലെന്ന് ചോദിക്കുമ്പോൾ ആ കാര്യം ഒന്നും ചോദിക്കുക, വേറെ പല കാര്യം ചോദിക്കാനേ, അതൊന്നും എനിക്ക് പ്രശ്നമല്ലെന്ന്. സീറ്റ് കിട്ടിയില്ല, അത് പോട്ടെ, പാർട്ടിയിൽ ഒരു അർഹമായിട്ടുള്ള സ്ഥാനമെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അതുപോലും കിട്ടില്ല എന്നുള്ള രീതിയിലാണ് പി സി ജോർജ് ഈ പറയുന്നത്. അപ്പോൾ സീറ്റിന് വേണ്ടിയിട്ടൊന്നല്ല പോയത്, സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല പോയതെന്ന് അദ്ദേഹം വേദനയോടുകൂടി പറയുന്നുണ്ടെങ്കിലും പിന്നെ സ്വന്തം പാർട്ടിയൊക്കെ പിരിച്ചുവിട്ട് ബി ജെ പിയിലേക്ക് പോയത് അവർക്ക് കഞ്ഞി വെച്ച് കൊടുക്കാനല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. പക്ഷെ ആ ഒരു വേദന എന്തിനിങ്ങനെ സങ്കടം ഒറ്റയ്ക്ക് കടിച്ചമർത്തി തങ്ങൾക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടെ പി സി, ഒന്ന് ഉറക്കെ കരഞ്ഞൂടെ. തങ്ങളുടെ നിലവിളി ശബ്ദം പോലും കണ്ടനാളത്തിൽ കാലമർത്തി വെച്ചിരിക്കുകയാണോ ഈ പറഞ്ഞ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ? അയ്യോ കഷ്ടം, ഒരു മനുഷ്യനും ഇങ്ങനെ ഒരു ഇത്ര വലിയൊരു ഗതികേടിലേക്ക് ഒരു മനുഷ്യനെയും കൊണ്ടുതന്നെ എത്തിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ജയിക്കുമായിരുന്നു എന്ന് എനിക്കൊരു സംശയമില്ല, അത് എതിരാളികൾക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് എന്നെ മാറ്റാൻ പിണറായി കൂടി കിടന്നത്. പിണറായിയും വെള്ളാപ്പള്ളിയും തുഷാറും അതുപോലെ രാജ്യത്തുള്ള എല്ലാ പ്രതിലോക ശക്തികളും ഒരുമിച്ച് കൂടിയിട്ടാണല്ലോ എനിക്ക് സീറ്റ് വേണ്ടാന്ന് തീരുമാനിച്ചത്. ഞാനത് സംതൃപ്തരാണ്. ഒരു ഗതികെട്ട ഒരു അവസ്ഥ തന്നെയല്ല ഒരു മനുഷ്യൻ്റെ. അദ്ദേഹത്തിന് സീറ്റ് വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയത്ത് അദ്ദേഹത്തിന് കിട്ടേണ്ട സീറ്റ് ഇല്ലാതാക്കിയിട്ടുള്ളത് തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ അതേസമയത്ത് പി സി ജോർജിനെ എടുത്തിട്ട് ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ബി ജെ പി ആർക്കും അവർക്കെതിരെ അച്ചടക്ക നടപടിയൊന്നും എടുക്കുന്നില്ല. അതേസമയത്ത് പി സി ജോർജ് എന്തെങ്കിലും ഇന്ത്യയിൽ അപ്പം അച്ചടക്ക നടപടിയാണ്. പി സി ജോർജിനൊന്നും പറയാൻ പറ്റില്ല. ഇവരൊക്കെ ഈ പറയുന്നത് കേട്ട് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ഒരു മനുഷ്യനെ കാണുന്ന സമയത്ത് സങ്കടം തോന്നാണ്. എന്നിട്ടും ഈ പി സി എത്രത്തോളം വലിയ വിശാല മനസ്കനാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയൊക്കെ ചെയ്തിട്ടും തുഷാർ വെള്ളാപ്പള്ളിയൊക്കെ അദ്ദേഹത്തിൻ്റെ സീറ്റ് പോലും ഇല്ലാതാക്കിയിട്ടും തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടിയിട്ട് പ്രചരണത്തിന് ഇറങ്ങാൻ പോലും തയ്യാറായിരിക്കുകയാണ് നമ്മൾ പി സി. തുഷാർ നമുക്ക് കോട്ടയത്ത് എങ്ങനെ നിൽക്കുന്നു കേൾക്കുന്നത് എനിക്കറിയില്ല, എന്നോട് പറഞ്ഞില്ല. നിന്നാൽ നമുക്ക് ജയിപ്പിക്കാൻ പറ്റും നോക്കണം എന്ന് എൻ്റെ അഭിപ്രായം. പറ്റുന്നത് ഞാൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാണോ, ബി ജെ പി പിന്തുണക്കുന്ന ആരാണോ, അവർക്ക് വേണ്ടി വളരെ 100% ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും. ഒരു സംശയമില്ല. ഇത്രയൊക്കെ അപമാനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും, ഇത്രയൊക്കെ ദ്രോഹങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും, ഇത്രയൊക്കെ നിലത്തിട്ട് ചവിട്ടി അരച്ചിട്ടും തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടിയിട്ട് പ്രചരണം നടത്താൻ താൻ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുകയാണ് പി സി. അതിന് തുഷാർ വെള്ളാപ്പള്ളി ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ കേൾക്കുന്ന സമയത്താണ് ഈ മനുഷ്യനോട് നമുക്ക് എന്താ പറയാ, വല്ലാത്തൊരു ഗതികെട്ട ഒരു കാലം തന്നെ. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ എപ്പോഴും ഞങ്ങൾക്ക് കൂടുതൽ വോട്ട് നൽകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആവശ്യമില്ല. അതുപോലെ ഞങ്ങളെ അതിനായിട്ട് യാതൊരു പ്രശ്നമില്ലല്ലോ. അദ്ദേഹം എന്തോ പറയുന്നു, അതിന് സാധാരണ പറയുന്ന പോലെ പറയുന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹത്തിന് തേടേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക്. കാര്യം അല്ലെങ്കിൽ ഇത് ബി ജെ പിക്കാരനല്ലേ, ബി ജെ പിക്കാരനുള്ള അദ്ദേഹം സംബന്ധിച്ചോളം അദ്ദേഹം ഈ പറയുന്ന എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളെല്ലാം ബി ജെ പിക്കിൻ്റെ ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് പ്രത്യേകിച്ച് പോയി പ്രതിരോധം അഭ്യർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയില്ല. ഞങ്ങളുടെ ഒരു കാര്യം ഒരിക്കലും ഇല്ലല്ലോ. കാര്യം എൻ ഡി എക്ക് മത്സരിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും എന്നോട് അഭ്യർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പോയി അവർക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ടത് എന്റെ കടമയാണ്. പി സിയെ വളരെ എന്താ പറയുക, പരിഹസിച്ചുകൊണ്ട് നാണം കെടുത്തിക്കൊണ്ട് പറയണം, പി സിക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് പ്രചരണം നടത്തിക്കോട്ടെ, എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് യാതൊരു നിർബന്ധമില്ല, ഞാൻ പോയിട്ട് പറയാനൊന്നും പോകുന്നില്ല എന്നുള്ള രീതി. ബസ് സ്റ്റാൻഡിൽ 5-10 പോയിട്ട് കുഞ്ഞു നിൽക്കേണ്ടി വരുന്ന ആളുകളുടെ ആ ഒരു വില പോലും ഇല്ലാതായിരിക്കുകയാണ്. അങ്ങനെ നിലത്തിട്ട് ചവിട്ടി അരച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടുന്നത് പോലെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിലയും വരെ ഇല്ലാതെ എവിടെയും ഒരു സ്ഥലത്തേക്കും അടുപ്പിക്കാതെ അകറ്റി നിർത്തിയിരിക്കുകയാണ്. ചീഞ്ഞളിഞ്ഞ ഒരു വസ്തുവിനെ പോലെ എല്ലാ മാലിന്യങ്ങളും എടുക്കുന്ന ബി ജെ പിക്ക് പോലും വേണ്ടാത്ത ഒരു രാഷ്ട്രീയ മാലിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. അതിനേക്കാൾ വലിയ എന്തോ ഒരു ദുർഗന്ധം വഹിക്കുന്ന എന്തോ ഒരു പ്രസ്ഥാനമായിട്ട് പി സി മാറിയിരിക്കുകയാണ്. പക്ഷേ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പ്രസ്താവനകൾക്കൊക്കെ എതിരെ തെറിയൊക്കെ വിളിച്ചിരുന്ന പി സി ഇപ്പോൾ അതൊക്കെ ദൈവം നോക്കിക്കോളും എന്നൊക്കെയുള്ള ഒരു നിലപാടിലേക്കാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ബി ജെ പി അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് പറയുമ്പോഴേക്ക് പി സി ഇത്രത്തോളം അച്ചടക്കമുള്ള ആളാവുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. എന്താ ഒരു വിനയം, എന്താ ഒരു അടക്കം, എന്താ ഒരു ഒതുക്കം. എന്തായാലും പി സിനെ ഒരു നല്ല മനുഷ്യരാക്കി എടുക്കാൻ ബി ജെ പിക്കാർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്ന് ആവശ്യമില്ല, പറഞ്ഞവർ പറഞ്ഞോളൂ, പറഞ്ഞു പറഞ്ഞവർക്ക് ദൈവം തമ്പുരാൻ കൊടുക്കേണ്ടത് അവർ കൊടുത്തു, ഞാൻ ദൈവം കൊടുത്തോളൂ, ഞാൻ കൊടുക്കണ്ട. മൺമറഞ്ഞു പോയ പൂഞ്ഞാർ സിംഹത്തിന് വേണ്ടി ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പാട്ട് പിന്നെയും പാടി നോക്കുന്നിതാ ചിറകുടിഞ്ഞുള്ളൊരു കുഞ്ഞു പി സി. മഴുവീണ ജനപക്ഷ കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതനക്കി. നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ
പാവം പണിപ്പെട്ടു പാടിടുന്നു, ഇടറുമീ ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിന്നു കിളികളില്ല, ആരുല്ലെല്ലാരും പോയി, പതിവ് പോൽ കൊത്തി പിരിഞ്ഞു പോയി, മെയ്ച്ചൂടിൽ അടവച്ചുണർത്തിയ കുഞ്ഞുമക്കൾ ആർക്കുമല്ലാതെ ഇലക്ഷനും വോട്ടും എം പി സ്ഥാനവും മനസ്സിൽ കുടിയിരുത്തി. വല്ലാത്തൊരു ഗതികെട്ടൊരു മനുഷ്യൻ തന്നെയല്ലേ. എന്തായാലും പാവം, പാവത്തിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി.